ഹലോ വ്യൂവേഴ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം, എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് ചെറിയ സവാള, ഒരു വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി, ഇതേമാതിരി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് പൊടി ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ എള്ള്, അത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ എടുത്താൽ മതി, കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, ഉപ്പ്, കുറച്ച് മല്ലിയില, ഇത്ര സാധനം എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് പച്ചയ്ക്ക് ഇടുന്നതിനെക്കാട്ടിലും ഒന്ന് വഴറ്റിയെടുക്കുകയാണ് നല്ലത്. ആദ്യം നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കട്ടെ. പച്ചയ്ക്ക് ഇടുന്നതിനെക്കാട്ടിലും ഒന്നിങ്ങനെ വഴറ്റിയെടുത്തിട്ട് ഇടുകയാണ് നല്ലത്. കണ്ടില്ലേ, ഇത്ര വഴന്നാൽ മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പം ഗോതമ്പ് പൊടിയും മുട്ടയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മല്ലിയിലയും കൂടി മിക്സ് ചെയ്താണത്. അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നു കേട്ടോ. സവോള എല്ലാം കൂടി മിക്സ് ചെയ്താണത്, വീഡിയോയിൽ എടുക്കാൻ വിട്ടു പോയതാണ്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മേലെ കുറച്ച് എള്ള് വിതറി എടുക്കാം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. കുറച്ച് എണ്ണ 4 ഭാഗം അതേമാതിരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വറച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മുട്ട ദോശ റെഡിയായി. ഇനി നമുക്കിത് വാങ്ങാം. ഒരെണ്ണം കൂടി നമുക്കിത് മാതിരി ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് അത്, കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണത്. ഇത് കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്തു വിടാനും നല്ലതാണ്. ഇപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മുട്ട ദോശ റെഡിയായി. ഇനി നമുക്കിത് വാങ്ങാം. ഒരെണ്ണം കൂടി നമുക്കിത് മാതിരി ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് അത്, കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണത്. ഇത് കുട്ടികൾക്ക് ലഞ്ചിന് കൊടുത്തു വിടാനും നല്ലതാണ്. നമുക്കിത് മറിച്ചിടാം. ഇനി നമുക്കിത് വാങ്ങാം. ഇപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡിയായി. ഇത് ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.